You. Yeah. എട്ടാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും നാം ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം അറിയാമെങ്കിൽ അവയേക്കാൾ വലിയ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം കാണുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും നാം പരിചയപ്പെട്ടത് ഡു യു റിമെമ്പർ ഇറ്റ് ഹൗ ഡിഡ് വി മൾട്ടിപ്ലൈ ട്വൻറ്റി വൺ ആൻഡ് തേർട്ടി വൺ We multiplied 21 and 31 by splitting 21 as 20 plus 1 and 31 as 30 plus 1, isn't it? Also, we calculated the product as 21 into 31 is equal to 20 into 30 plus 20 plus 30 plus 1. Am I correct? റ്റ് ഈസ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി പ്ലസ് വൺ ദറ്റ് ഈസ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ആൾസോ യു വേർ ഗീവൺ എ ഹോംവർക്ക് ശരിയല്ലേ എന്തായിരുന്നു നമ്മുടെ ഹോംവർക്ക് ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഗുണഫലമായ അറുന്നൂറ് ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തിരണ്ടിൻ്റെയും മുപ്പത്തിരണ്ടിൻ്റെയും ഗുണനഫലം നമുക്ക് കാണണം പിന്നീട് ഇരുപത്തിമൂന്നിൻ്റെയും മുപ്പത്തിമൂന്നിൻ്റെയും ഗുണനഫലം അതുപോലെ ഇരുപത്തിനാലിൻ്റെയും മുപ്പത്തിനാലിൻ്റെയും ഒക്കെ ഗുണനഫലം എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഹോംവർക്കായി തന്നിരുന്നത് ശരിയല്ലേ എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ ശരി എങ്കിൽ ഇരുപത്തിരണ്ടിനെ മുപ്പത്തിരണ്ട് കൊണ്ട് കുണിക്കുന്ന ആ പ്രവർത്തനം നമുക്കൊന്ന് പരിശോധിച്ചാലോ ആരെങ്കിലും ഒന്ന് പറഞ്ഞോളൂ ഇരുപത്തിരണ്ടിനെ മുപ്പത്തിരണ്ട് കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് ഗുണിച്ചത് നോക്കൂ ശരിക്കുള്ള ഗുണനമല്ല ഇവിടെ ഉദ്ദേശിച്ചത് നമുക്ക് ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഗുണനഫലം തന്നിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് ഇരുപത്തിരണ്ടിൻ്റെയും മുപ്പത്തിരണ്ടിൻ്റെയും ഗുണനഫലം കാണണം ആ പറഞ്ഞോളൂ ഇരുപത്തിരണ്ടേ ഗുണം മുപ്പത്തിരണ്ടേ സമം അതെ ഇരുപതേ ഗുണം മുപ്പതേ അധികം യെസ് ഇരുപതേ അധികം മുപ്പതേ ഗുണം രണ്ട് അധികം രണ്ടിന്റെ സ്ക്വയർ വളരെ ശരിയാണ് ദറ്റ് ഈസ് ട്വന്റി ഇന്റു തേർട്ടി ടു ഇസ് ഈക്വൽ ടു ട്വന്റി ഇന് തേർട്ടി പ്ലസ് ട്വന്റി പ്ലസ് തേർട്ടി ഇൻറ്റു ടു പ്ലസ് ടു സ്ക്വയർ ഹൗ ഡു വി സ്റ്റേ ദിസ് ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ഓർഡിനറി ലാംഗ്വേജ് വി സ്റ്റേ ദിസ് ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ഓർഡിനറി ലാംഗ്വേജ് ആസ് പ്രോഡക്റ്റ് ഓഫ് ടു ദീസ്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ഇൻഡിജേഴ്സ് രണ്ട് കൂടിയ സംഖ്യകളുടെ ഗുണനഫലം എന്നത് സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ തുകയുടെ രണ്ടു മടങ്ങും രണ്ടിൻ്റെ വർഗമായ നാലും ചേർന്നതാണ് ഓക്കെ നിങ്ങളത് കണ്ടെത്തിക്കഴിഞ്ഞു അങ്ങനെയെങ്കിൽ മൂന്ന് കൂടിയ സംഖ്യകളുടെ ഗുണനഫലം കണ്ടല്ലോ അതാരെങ്കിലും ഒന്ന് പറയുമോ ഇരുപത്തിമൂന്നിനെ മുപ്പത്തിമൂന്ന് കൊണ്ട് ഗുണിച്ച ആ ക്രിയ ആരെങ്കിലും ഒന്ന് വിശദീകരിച്ചാട്ടെ ആ പറഞ്ഞോളൂ ഇരുപത്തിമൂന്നേ ഗുണം മുപ്പത്തിമൂന്നേ സമം ഇരുപതേ ഗുണം മുപ്പതേ അധികം ആ അടുത്ത അടുത്തെന്തായിരുന്നു ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും തുകയുടെ മൂന്ന് മടങ്ങ് വെരി ഗുഡ് അതിനോട് മൂന്നിൻ്റെ വർഗമായ ഒമ്പതും കൂടി ചേരണം വളരെ ശരിയാണ് ഇരുപത്തി മൂന്നേ ഗുണം മുപ്പത്തിമൂന്നേ സമം ഇരുപതേ ഗുണം മുപ്പതേ അധികം ഇരുപതേ അധികം മുപ്പത് ഇൻറ്റു മൂന്ന് അധികം മൂന്നിൻ്റെ സ്ക്വയറായ ഒമ്പത് എത്രയാണത് അറുന്നൂറേ അധികം നൂറ്റി അൻപത് അധികം ഒൻപത് ശരിയല്ലേ അതല്ലേ കിട്ടിയത് അതായത് അറുന്നൂറേ അധികം നൂറ്റി അൻപതേ അധികം ഒൻപത് അതെത്രയാണ് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് എഴുന്നൂറ്റി അൻപത്തി ഒമ്പതല്ല കിട്ടിയത് വെരി ഗുഡ് ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു അല്ലേ നാല് കൂടിയ സംഖ്യകളായ ആ ഇരുപത്തിനാലിൻ്റെയും മുപ്പത്തിനാലിൻ്റെയും ഗുണനഫലം കാണുന്ന ഒരു ഹോംവർക്ക് കൂടെ ഉണ്ടായിരുന്നു അതും ചെയ്തു അല്ലേ ഓക്കെ അതെങ്ങനെയാണ് ചെയ്തത് ഇരുപത്തിനാല് ഗുണം മുപ്പത്തിനാല് സമം അതെ പഴയതുപോലെ തന്നെ ഇരുപതേ ഗുണം മുപ്പത് അധികം ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും തുകയുടെ നാലും അടങ്ങും വെരി ഗുഡ് ആ അതിനോട് എത്ര ചേർത്തു നാലിൻ്റെ വർഗമായ പതിനാറും ചേർത്തു അപ്പോൾ ആകെ ഉത്തരം എത്രയാണ് അറുനൂറെ അധികം ഇരുന്നൂറെ അധികം പതിനാറ് അതായത് എണ്ണൂറ്റി പതിനാറ് അന്ന് കിട്ടി എല്ലാവർക്കും ആ ഉത്തരമല്ലേ കിട്ടിയത് ഓക്കെ ഗുഡ് അങ്ങനെയെങ്കിൽ നമുക്കിത് ബീജഗണിതം ഉപയോഗിച്ച് ഒന്ന് വിശദീകരിച്ചാലോ എന്താണ് നമുക്ക് വിശദീകരിക്കേണ്ടത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നമുക്കറിയാം അതുപയോഗിച്ച് അവയേക്കാൾ ഒന്ന് കൂടിയ സംഖ്യകളുടെ ഗുണനഫലവും രണ്ട് കൂടിയ സംഖ്യകളുടെ ഗുണനഫലവും മൂന്ന് കൂടിയ സംഖ്യകളുടെ ഗുണനഫലവും ഒക്കെ നമുക്ക് ബീജഗണിതം ഉപയോഗിച്ച് ഒന്ന് വിശദീകരിക്കാം അതായത് വൈപ്ലസ് ഒന്നിൻ്റെയും എക്സ് പ്ലസ് ഒന്നിൻ്റെയും ഗുണനഫലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടതാണ് അത് എത്രയായിരുന്നു വൈ എക്സ് അധികം വൈപ്ലസ് എക്സ് അധികം ഒന്ന് ഇതുപോലെ രണ്ട് കൂടിയ സംഖ്യകൾ നമുക്ക് എങ്ങനെ എടുക്കാം അതെ വൈ പ്ലസ് രണ്ട് ഇൻഡു എക്സ് പ്ലസ് രണ്ട് സ്ക്വയർ വെരി ഗുഡ് ഇതുപോലെ മൂന്ന് കൂടിയ സംഖ്യകൾ നമുക്ക് എങ്ങനെ എടുക്കാം വൈ പ്ലസ് ത്രീ പ്ലസ് ത്രീ എന്നെടുത്താൽ എക്സ് പ്ലസ് ത്രീക്യ പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻ

വൈ എന്നും എക്സ് എന്നും എടുക്കുക അവയേക്കാൾ കൂടിയ സംഖ്യകൾ വൈ പ്ലസ് എ എന്നും എടുത്താൽ ഗുണം എന്നത് എങ്ങനെ വിശദീകരിക്കാം നിങ്ങൾ തന്നെ കണ്ടെത്തിയാട്ടെ പറഞ്ഞോളൂ അതെ ആദ്യത്തെ സംഖ്യകളായ വൈ എക്സിന്റെയും പിന്നീട് ആദ്യ സംഖ്യകളായ വൈയിന്റെയും എക്സിന്റെയും തുക വൈ പ്ലസ് എക്സിന്റെ ആ മടങ്ങും വെരി ഗുഡ് പിന്നീട് ആ വർദ്ധിച്ച സംഖ്യയുടെ വർഗവും കൂട്ടിയാൽ മതി അങ്ങനെയെങ്കിൽ നമുക്കതൊന്ന് എഴുതിയാലോ വൈ പ്ലസ് എ ഗുണം എക്സ് പ്ലസ് എ സമം വൈ എക്സ് അധികം വൈ പ്ലസ് എക്സ് ഇൻറ്റു എ അധികം എ സ്ക്വയർ ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യുന്നതിന് നല്ല താല്പര്യമുണ്ടല്ലേ അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടി നമുക്ക് എളുപ്പത്തിൽ ഒന്ന് ചെയ്തിട്ട് പോകാം ഇരുപത്തിയേഴ് ഗുണം മുപ്പത്തിയേഴ് എത്രയാണ് നോക്കൂ നമ്മുടെ പഴയ രീതിയിൽ ഗുണിച്ചല്ല ഇതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഗുണനഫലം ഉപയോഗിച്ച് ഇരുപത്തി ഏഴിൻ്റെയും മുപ്പത്തേഴിൻ്റെയും ഗുണനഫലം കാണണം ആരൊക്കെയോ കണ്ടുപിടിച്ചോ അല്ലേ ആ കൂടുതൽ പേർ കണ്ടെത്തി കഴിഞ്ഞു ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഗുണനഫലമായ അറുന്നൂറും ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും തുകയുടെ ഏഴുമടങ്ങും ഏഴിൻ്റെ വർഗമായ നാൽപ്പത്തി ഒമ്പതും കൂട്ടിയാലും മതി അത് എത്ര കിട്ടി അറുന്നൂറ് അധികം മുന്നൂറ്റി അൻപതേ അധികം നാൽപ്പത്തി ഒമ്പത് എന്ന് കിട്ടി കാണും അല്ലേ വെരി ഗുഡ് എത്രയാണത് തൊള്ളായിരത്തി അൻപത് അധികം നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് കിട്ടി ഇനി നമ്മൾ നമ്മുടെ രണ്ടാം ഭാഗം പാഠപുസ്തകത്തിലെ എഴുപത്തിയെട്ടാമത്തെ പേജിലെ ചില കണക്കുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് അതിലെ ആദ്യത്തെ കണക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ ചോദ്യം നിങ്ങൾ നന്നായി വായിക്കണം അതിനുശേഷം ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും വേണം പേജ് നമ്പർ എഴുപത്തി എട്ടിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് റൈറ്റ് നമ്പേഴ്സ് ലൈക്ക് ദിസ് അവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട് ആദ്യത്തെ ഇരുപത്തഞ്ച് സംഖ്യകൾ അഞ്ച് വരികളിലായി എഴുതിയിരിക്കുകയാണ് ഒന്നാമത്തെ ഉപചോദ്യം ഇതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആസ് ഇൻ ദ കലണ്ടർ മാർക്ക് ഫോർ നമ്പേഴ്സ് ഇൻ എ സ്ക്വയർ ആൻഡ് ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രോഡക്ട്സ് ഈസ് ഇറ്റ് ദ സെയിം ഫോർ ആൾ സ്ക്വയേഴ്സ് ഓഫ് ഫോർ നമ്പേഴ്സ് ആൻഡ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ യൂസിങ് ഓൾ ജിബ്രാ

ആദ്യത്തെ വരിയിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സംഖ്യകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടാമത്തെ വരിയിൽ ആറ് മുതൽ പത്ത് വരെ അങ്ങനെ അവസാനത്തെ വരിയിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തഞ്ച് എന്തായിരുന്നു നമ്മുടെ ആദ്യ ഉപചോദ്യം നമ്മൾ കലണ്ടർ കണക്കിൽ ചെയ്തതുപോലെ നാല് സംഖ്യകളുടെ ഒരു സമചതുരം പരിഗണിക്കണം അതിൻ്റെ ഡയഗണൽ പ്രോഡക്റ്റ്സ് കണ്ടുപിടിക്കണം അവയുടെ വ്യത്യാസം കാണണം തുടർന്ന് ഈ പട്ടികയിൽ ഉടനീളം ഈ പ്രത്യേകത ശരിയാണോ എന്ന് പരിശോധിക്കണം പിന്നീട് ബീജഗണിതം ഉപയോഗിച്ച് അത് സമർത്ഥിക്കുകയും വേണം സമചന്ദ്രത്തിനുള്ളിൽ വരുന്ന നാല് സംഖ്യകൾ ഒന്ന് രണ്ട് ആറ് ഏഴ് എന്നെടുത്താലോ ഡയഗണൽ പേഴ്സ് ഏതൊക്കെയാണ് ഒന്നും ഏഴും അടുത്ത ഡയഗണലോ രണ്ടും ആറും ഡയഗണൽ പ്രോഡക്റ്റ് നമുക്കൊന്നെടുത്താലോ ടു ഇൻറ്റു സിക്സ് ഈ സീക്വൽ ടു ട്വൽവ് ആൻഡ് വൺ ഇൻറ്റു സെവൻ ഈ സീക്വൽ ടു സെവൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് അതിൻ്റെ വ്യത്യാസം എത്രയാണ് പന്ത്രണ്ടിൻ്റെയും ഏഴിൻ്റെയും വ്യത്യാസം അഞ്ചാണ് ഈ വ്യത്യാസം തന്നെയാണോ ഈ പട്ടികയിൽ ഉടനീളം എന്നറിയാൻ മറ്റൊരു സമയ ദിനത്തിനുള്ളിൽ വരുന്ന നാല് സംഖ്യകൾ കൂടി പരിഗണിച്ചാലോ അതിനായി നാല് അഞ്ച് ഒമ്പത് പത്ത് എന്നീ സംഖ്യകൾ പരിഗണിച്ചാൽ ഒമ്പത് ഗുണം അഞ്ച് എന്നത് നാൽപ്പത്തിയഞ്ചാണ് അതുപോലെ നാലേ ഗുണം പത്ത് എന്നത് നാൽപ്പതുമാണ് അവിടെയും വ്യത്യാസം ഞ്ച് മൈനസ് നാൽപ്പത് അഞ്ചാണെന്ന് കാണാം മറ്റൊരു സമയത്തിനം കൂടി ഈ കലണ്ടറിൽ നോക്കിയാലോ ഏറ്റവും അവസാനം വരുന്ന നാല് സംഖ്യകൾ ഏതൊക്കെയാണവ പത്തൊമ്പത് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി നാലും ഇരുപതും ഗുണിച്ചാൽ എത്ര കിട്ടും ട്വൻറ്റി ഫോർ ഇൻറ്റു ട്വൻറ്റി ഈസിക്കൽ ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിമിലർലി നയൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഈസ് ഇക്വൽ ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ദർ ആൾസോ ദ ഡിഫറൻസ് ഈസ് ഫൈവ് കലണ്ടറിൽ ഉടനീളം സംഖ്യകളുടെ ഈ പ്രത്യേകത ശരിയാണെന്ന് കാണാം അങ്ങനെയെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് നമുക്കതൊന്ന് വിശദീകരിച്ചാലോ ഒരു സമയതരത്തിനുള്ളിൽ വരുന്ന നാല് സംഖ്യകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യ സംഖ്യ എക്സ് ഒന്നെടുക്കാം എങ്കിൽ അടുത്ത സംഖ്യ വരിയിലെ ഓരോ സംഖ്യയും ഒന്നുകൂടിയല്ലേ പോയിരുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ എക്സ് പ്ലസ് ഒന്ന് ഒരു സംഖ്യയുടെ നേരെ താഴെയുള്ള സംഖ്യ എന്നത് അഞ്ച് കൂടിയതാണല്ലോ അങ്ങനെയെങ്കിൽ ഈ സംഖ്യ എത്രയായിരിക്കും എക്സ് പ്ലസ് അഞ്ച് എക്സ് പ്ലസ് അഞ്ചിന് വലതു ഭാഗത്തുള്ള സംഖ്യ എന്നത് ഇതിനേക്കാൾ ഒന്ന് കൂടിയതായിരിക്കും അപ്പോൾ ഇതിലെ ഡയഗണൽ പേഴ്സ് അല്ലെങ്കിൽ കോണോട് കോൺ സംഖ്യകൾ എന്നത് എക്സും ആറും ഒരു ജോഡി അതേപോലെ മറ്റൊരു ജോഡി അവയുടെ ഗുണനഫലം നമുക്കൊന്ന് കണ്ടാലോ പ്ലസ് വൺ ഇൻറ്റു എക്സ് ഈക്വൽ ടു ഗുണം സ്ക്വയർ എക്സ്വയർ ഫൈവ് ആണെന്ന് കാണാം അതായത് എക്സ് എക്സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് ആണെന്ന് കാണാം ഇതുപോലെ രണ്ടാമത്തെ കോണോട് കോൺ ജോഡി എക്സ് ഗുണം എക്സ് പ്ലസ് ആർ എന്നെടുത്താൽ അവയുടെ ഗുണനഫലം എക്സ് ഗുണം എക്സ് എക്സ്ക്വയർ പ്ലസ് എക്സ് ഗുണം ആറ് ആർ എക്സ് എന്ന് കാണാം നോക്കൂ കോണോട് കോൺ ജോഡിയിലെ ആദ്യ ഗുണനഫലം എക്സ് സ്ക്വയർ അധികം ആർ എക്സ് അധികം അഞ്ചാണ് രണ്ടാമത്തേതോ എക്സ് സ്ക്വയർ അധികം ആർ എക്സ് അപ്പോൾ വ്യത്യാസം എത്രയാണ് അഞ്ചാണ് ഇപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിലെ രണ്ട് ഉപചോദ്യങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത് എന്താണത് അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാല് സംഖ്യകൾ ചേർന്നുള്ള സമജതുരം പരിഗണിക്കുന്നതിന് പകരം ഒൻപത് സംഖ്യകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സമജതുരമാണ് അവിടെ തന്നിരിക്കുന്നത് പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിലെ മൂലകളിൽ വരുന്ന നാല് മൂലകളിൽ വരുന്ന സംഖ്യകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവയുടെ മാത്രം കോണോട് കോൺ ഗുണനഫലം കണ്ട് വ്യത്യാസം കാണണം മാത്രമല്ല ആ വ്യത്യാസം ബീജഗണത ഉപയോഗിച്ച് വിശദീകരിക്കുകയും വേണം നോക്കൂ ഏതൊക്കെയാണ് ആ സംഖ്യകൾ കോണോട് കോൺ ജോഡിയിലെ സംഖ്യകൾ ഏതൊക്കെയാണ് ഒരു ജോഡി എട്ടും ഇരുപതുമാണല്ലേ എട്ടിൻ്റെയും ഇരുപതിൻ്റെയും ഗുണനഫലം എത്രയാണ് എയ്റ്റ് ഇൻ ടു ട്വൻ്റി ഈസ് ഇക്വൽ ടു വൺ സിക്സ്റ്റി മറ്റൊരു ജോഡി പതിനെട്ടും പത്തുമാണല്ലോ അപ്പോൾ പതിനെട്ടിൻ്റെയും പത്തിൻ്റെയും ഗുണനഫലം എത്രയാണ് ആണ് എയ്റ്റീൻ ഇൻറ്റു ടെൻ ഈസ് ഇക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ദർ ആൾസോ വി ക്യാൻ സീ ദ ഡിഫറൻസ് ഈസ് ട്വൻറ്റി അവിടെയും സംഖ്യകളുടെ വ്യത്യാസം നൂറ്റി എൺപത് മൈനസ് നൂറ്റി അറുപത് എത്രയാണത് ഇരുപതാണെന്ന് കാണാം നമുക്കിത് ബീജഗണിതം ഉപയോഗിച്ചൊന്ന് വിശദീകരിച്ചാലോ ഒരു സമയതരത്തിനുള്ളിൽ വരുന്ന നാല് സംഖ്യകൾക്ക് പകരം നമ്മളിവിടെ ഒൻപത് സംഖ്യകളാണ് പരിഗണിച്ചത് എങ്കിലും അതിൻ്റെ നാല് മൂലകളിൽ വരുന്ന സംഖ്യകൾ മാത്രം എടുത്താണ് നമ്മൾ കോണോട് കോൺ സംഖ്യകളുടെ ഗുണനഫലം കണ്ടതെന്ന് ഓർക്കുമല്ലോ ആ ഗുണനഫലത്തിൻ്റെ വ്യത്യാസം കാണാൻ നമ്മോട് ആവശ്യപ്പെട്ടിരുന്നു നമ്മളത് കണ്ടു നൂറ്റി എൺപതും നൂറ്റി അറുപതുമാണ് ഗുണനഫലമായി കിട്ടിയത് അവയുടെ വ്യത്യാസം ഇരുപതാണെന്ന് കണ്ടെത്തി ഇനി നമുക്കത് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കണം അങ്ങനെയെങ്കിൽ ആദ്യ സംഖ്യ നമ്മൾ എക്സ് എടുത്തു ഇനി ആ ചിത്രത്തിൽ കാണുന്നത് പോലെ വലത്തെ അറ്റത്തെ സംഖ്യ എന്നത് രണ്ടു കൂടിയ സംഖ്യയാണല്ലോ അപ്പോൾ ഇത് എക്സ് പ്ലസ് രണ്ടാണ് ഒമ്പത് സംഖ്യകളുള്ള ആ സമചതിരത്തിലെ ഇടത്തെ മൂലയ്ക്കുള്ള സംഖ്യ എത്രയായിരിക്കും എക്സിനേക്കാൾ അഞ്ച് കൂടിയതാണ് നടുക്ക് വരുന്നത് അതിനേക്കാൾ അഞ്ച് കൂടിയതാണ് ആ സമചതിരത്തിലെ ഇടത്തെ മൂലയ്ക്കുള്ളത് അതായത് എക്സ് പ്ലസ് പത്താണെന്ന് കാണാം ഇത് എക്സ് പ്ലസ് പത്താണെങ്കിൽ വലത് സൈഡിലെ സംഖ്യ എന്നത് രണ്ട് കൂടിയതായിരിക്കുമല്ലോ അപ്പോൾ എക്സ് പ്ലസ് പന്ത്രണ്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ബീജഗണിതം ഉപയോഗിച്ച് ഇതിൻ്റെ കോണോട് കോൺ സംഖ്യകളുടെ ഗുണനഫലം കാണാം ഒരു ജോഡി എക്സും എക്സ് പ്ലസ് പന്ത്രണ്ടും മറ്റൊരു ജോഡി എക്സ് പ്ലസ് രണ്ടും എക്സ് പ്ലസ് പത്തും എക്സ് പ്ലസ് പത്ത് ഗുണം രണ്ടേ സമം എക്സ്വയർ പ്ലസ് എക്സ് ഇൻസ്റ്റു എക്സ് പ്ലസ് ടെൻ ഇൻ എക്സ് ടെൻ എക്സ് പ്ലസ് ടെൻ ഇന് ഈസ് ട്വന്റി നമുക്കത് ക്രമീകരിച്ച് എക്സ്ക്വയർ അധികം ശരിയല്ലേ ഇതുപോലെ മറ്റൊരു കോണോട് കോൺ ജോഡി ചെയ്യുന്നത് എക്സ് ഗുണം പന്ത്രണ്ട് പന്ത്രണ്ട് സമം എക്സ്വയർ പ്ലസ് എക്സ് ഗുണം ട്വൽവ് അത് ട്വൽവ് എക്സ് ആണ് ആദ്യത്തെ കോണോഡ് കോൺ ജോഡിയുടെ ഗുണനഫലം ഈ എക്സ് സ്ക്വയർ അധികം ട്വൽവെക്സ് അധികം ട്വൻറ്റി രണ്ടാമത്തെ കോൺ ജോഡിയുടെ ഗുണനഫലം ഈ എക്സ് സ്ക്വയർ അധികം പന്ത്രണ്ട് എക്സ് അപ്പോൾ വ്യത്യാസം എത്രയാണ് ട്വൻ്റി ആണെന്ന് കാണാം അതായത് ഈ പട്ടികയിലെ ഒമ്പത് സംഖ്യകളുള്ള സമയതര എടുത്താൽ അവയുടെ നാല് മൂലകളിലും വരുന്ന സംഖ്യകളുടെ കോൺ ഗുണനഫലത്തിൻ്റെ വ്യത്യാസം എപ്പോഴും ഇരുപതായിരിക്കും ഈ ചോദ്യത്തിൽ ഒരു സമചന്ദ്രത്തിനുള്ളിൽ വരുന്ന നാല് സംഖ്യകൾ പരിഗണിച്ചു കോണോട് കോൺ സംഖ്യകളുടെ ഗുണനഫലം കണ്ടു അവയുടെ വ്യത്യാസം അഞ്ചാണെന്ന് നാം തിരിച്ചറിഞ്ഞു പിന്നീട് മൂന്നാമത്തെ ചോദ്യത്തിൽ ഒൻപത് സംഖ്യകൾ ചേർന്ന സമചന്ദ്രമാണ് പരിഗണിച്ചത് അവിടെയും ഡയഗണൽ പ്രോഡക്റ്റ്സ് നമ്മൾ കണ്ടു അതിൻ്റെ ഡിഫറൻസ് കണ്ടു അവിടെ എത്രയാണ് ഡിഫറൻസ് കിട്ടിയത് ആണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു ബീജഗണിതം ഉപയോഗിച്ച് അത് വിശദീകരിച്ചു അതായത് ആ ടേബിളിലെ ഏത് ഒമ്പത് സംഖ്യകളുള്ള സമചേന്ദ്രം എടുത്താലും നാല് മൂലകളിലും വരുന്ന സംഖ്യകളുടെ ഗുണഫലത്തിൻ്റെ വ്യത്യാസം എല്ലായ്പ്പോഴും ഇരുപതായിരിക്കും രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരു സമചേതനം തന്നിട്ടുണ്ട് ആ സമചേതനം എന്നത് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട പട്ടികയിൽ നിന്നും എടുത്തതല്ല നമ്മുടെ പേജ് നമ്പർ എഴുപത്തി ആറിൽ ഒരു ഗുണനപട്ടിക തന്നിട്ടുണ്ട് ആ ഗുണനപട്ടികയിൽ നിന്നും എടുത്ത സമചതരമാണ് അവിടെ കാണുന്നത് അവിടെ കോണോട് കോൺ സംഖ്യകളുടെ തുകയുടെ വ്യത്യാസമാണ് കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങളത് സ്വയം ചെയ്ത് പരിശീലിക്കണം നിങ്ങളെ അധ്യാപകരുമായി അത് പങ്കുവയ്ക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം